ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 18 വയസ്സിനു മുകളിൽ പ്രായമുള്ള 82.6% പേരിൽ കോവിഡ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി സീറോ പ്രിവലൻസ് സർവേ. സംസ്ഥാനത്ത് ഇന്ന് 6,996 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചലച്ചിത്ര നടൻ നെടുമുടി വേണു അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ജമ്മുകശ്മീരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മലയാളി ജവാൻ ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. ഉത്രവധക്കേസിൽ പ്രതി സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ മറ്റന്നാൾ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 18 വയസ്സിനു മുകളിൽ പ്രായമുള്ള 82.6% പേരിൽ കോവിഡ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി സീറോ പ്രിവലൻസ് സർവേ ഫലം. സംസ്ഥാനം നടത്തിയ സീറോ സർവേയിൽ പരിശോധിച്ച 4,429 സാമ്പിളുകളിൽ 3,659 പോസിറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സ്വാഭാവിക അണുബാധയിലൂടെയോ കോവിഡ് പ്രതിരോധ കുത്തിവയ്പിലൂടെയോ ആകാം ആന്റിബോഡി ശരീരത്തിൽ രൂപപ്പെട്ടത്. 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള ഗർഭിണികളുടെ വിഭാഗത്തിൽ സീറോ പ്രിവലൻസ് 65.4%. 5 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികളിൽ 40.2% പേരിൽ ആന്റിബോഡി രൂപപ്പെട്ടതായും സീറോ സർവേ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇന്ന് 6,996 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 1,058, തിരുവനന്തപുരത്ത് 1,010, മറ്റ് ജില്ലകളിൽ 1,000 താഴെയുമാണ് ഇന്ന് രോഗബാധിതർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,702 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 10.48%. 16,576 പേർ ഇന്ന് രോഗമുക്തി നേടി. 84 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. ചലച്ചിത്ര നടൻ നെടുമുടി വേണു അന്തരിച്ചു. ഉദരസംബന്ധമായ രോഗത്തിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. അഭിനയ പ്രതിഭയാൽ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അതുല്യ കലാകാരനെയാണ് നെടുമുടി വേണുവിന്റെ വിയോഗത്തിലൂടെ മലയാളത്തിന് നഷ്ടമായത്. നായകനായും പ്രതിനായകനായും സ്വഭാവ നടനായും 500-ലേറെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന നെടുമുടി വേണു പ്രേക്ഷക മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് വിട വാങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ 1948 ജനിച്ച അദ്ദേഹം കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് ചുവടുറപ്പിച്ചത്. ജി അരവിന്ദന്റെ 1978 പുറത്തിറങ്ങിയ തമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്കുള്ള രംഗപ്രവേശം. ആരവം, തകര, പാളങ്ങൾ, കള്ളൻ പവിത്രൻ, കോലങ്ങൾ, യവനിക തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലൂടെ സമാനതകളില്ലാത്ത അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നെടുമുടി വേണു ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിരവധി തവണ സ്വന്തമാക്കി. തമിഴ് ചലച്ചിത്ര രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. ജ്വാലയായി ഉൾപ്പെടെയുള്ള പരമ്പരകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിലും നെടുമുടി വേണു ഇടം നേടി. നാടൻ പാട്ടുകളിലൂടെയും അദ്ദേഹം സർഗശേഷി തെളിയിച്ചു. വൈവിധ്യപൂർണമായ കലാസബരിയിലൂടെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന നെടുമുടി വേണുവിന്റെ വിടവാങ്ങൽ മലയാള ചലച്ചിത്ര ലോകത്തിന് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നടൻ നെടുമുടി വേണുവിന്റെ വിയോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മലയാളത്തിലെയും ഇന്ത്യൻ സിനിമയിലെ തന്നെയും ഏറ്റവും മികച്ച നടന്മാരിലൊരാളായ നെടുമുടി വേണുവിന്റെ നിര്യാണം അതീവ ദുഃഖകരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അഭിനയത്തെ ഭാവാത്മകമായ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചയാളാണ് നെടുമുടി വേണുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്ര രംഗത്തെ സഹപ്രവർത്തകരും പ്രിയ നടന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. അന്തരിച്ച നടൻ നെടുമുടി വേണുവിന്റെ ഭൌതിക ശരീരം വട്ടിയൂർക്കാവിലെ വസതിയിൽ എത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഭൌതിക ശരീരം നാളെ രാവിലെ 10 മുതൽ 12:30 വരെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും.
ജമ്മുകശ്മീരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മലയാളി ജവാന് വീരമൃത്യു. കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി വൈശാഖ് എച്ച് ആണ് വീരമൃത്യു വരിച്ചത്. ജമ്മുവിലെ പൂഞ്ചിൽ സുരാൻകോട്ട് മേഖലയിലാണ് വെടിവയ്പ്പുണ്ടായത്. ഭീകരരെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം നടത്തിയ തെരച്ചിലിനിടെയുണ്ടായ വെടിവയ്പ്പിൽ ഒരു ജൂനിയർ കമ്മീഷൻസ് ഓഫീസർ അടക്കം 5 സൈനികർ വീരമൃത്യു വരിക്കുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കാനുള്ള നടപടികൾ ഒക്ടോബർ 23 അന്തിമ അലോട്ട്മെന്റ് പൂർത്തീകരിച്ചാൽ ഉടൻ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഉപക്ഷേപത്തിന് മറുപടിയായാണ് മന്ത്രി നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. 23 ശേഷം താലൂക്ക് തലത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ച് വേണ്ടത്ര സീറ്റുകളും കോഴ്സുകളും അനുവദിക്കുന്നത് പരിഗണിക്കാമെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബർ 1 തുറക്കുന്നതിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ. സ്കൂൾ തലത്തിൽ ആസൂത്രണം നടത്തി മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച ധാരണ ഉണ്ടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ഈ മാസം 19 വരെ പവർകട്ടോ ലോഡ് ഷെഡിംഗോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് കുറവുള്ള 300 മെഗാവാട്ട് വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായതായാണ് റിപ്പോർട്ടുകൾ. 19 ചേരുന്ന യോഗത്തിൽ ഇതു സംബന്ധിച്ചുള്ള മറ്റ് നടപടികൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്രാവധക്കേസിൽ പ്രതി സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലം ജില്ലാ 6 അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. മറ്റന്നാൾ ശിക്ഷ വിധിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഉത്രയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കുറ്റപത്രത്തിൽ ചുമത്തിയ 4 കുറ്റങ്ങളും ശാസ്ത്രീയ തെളിവുകളിലൂടെ സാധൂകരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. കൊലപാതകം, കൊലപാതക ശ്രമം, വിഷവസ്തു ഉപയോഗിച്ച് അപായപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കോടതി ശരിവച്ചത്. കൊലപാതകത്തിന്റെ രീതി കണക്കിലെടുത്ത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിച്ച് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജി മോഹൻരാജാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പറയാനാകില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതിയെ കുറ്റപത്രങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഒന്നും പറയാനില്ലെന്നായിരുന്നു നിർവികാരനായി സൂരജിന്റെ മറുപടി. വിധി കേൾക്കാൻ ഉത്രയുടെ അച്ഛനും സഹോദരനും കോടതി പരിസരത്ത് എത്തിയിരുന്നു. സമൂഹം ഉറ്റുനോക്കുന്ന ഈ കേസിൽ മറ്റന്നാൾ ശിക്ഷ വിധിക്കും. കുടിവെള്ള കണക്ഷൻ നടപടികൾ അനായാസമാക്കാൻ കേരള വാട്ടർ അതോറിറ്റി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നു. പുതിയ കണക്ഷൻ ലഭിക്കാൻ വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ നേരിട്ടെത്താതെ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാളെ വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി ആസ്ഥാനത്ത് നിർവഹിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ പങ്കിട്ടു. ഡേവിഡ് കാർ, ജോഷ്വ ആൻക്രിസ്റ്റ്, ഗേഡോ എംബൻസ് എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അട്ടപ്പാടിയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മന്ദൻപൊട്ടി ഭാഗത്ത് മലവെള്ളപ്പാച്ചിലിൽ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വനത്തിനകത്ത് ഉരുൾപൊട്ടിയതായാണ് സംശയം. അരുവിക്കര ഡാമിന്റെ 3-ാമത്തെയും 4-ാമത്തെയും ഷട്ടറുകൾ 100 സെന്റിമീറ്റർ വീതവും 5-ാമത്തെ ഷട്ടർ 80 സെന്റിമീറ്ററും ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മുൻപ് 200 സെന്റിമീറ്റർ ഉയർത്തിയിരുന്ന ഈ ഷട്ടറുകൾ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് 80 സെന്റിമീറ്റർ കൂടി ഉയർത്തിയത്. IPL പ്ലേ ഓഫിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഷാർജയിൽ രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിലെ ഇന്നലെ നടന്ന 1-ാം യോഗ്യതാ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 4 വിക്കറ്റിന് തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 82.6% പേരിൽ കോവിഡ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി സീറോ പ്രിവലൻസ് സർവേ. സംസ്ഥാനത്ത് ഇന്ന് 6,996 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
ചലച്ചിത്ര നടൻ നെടുമുടി വേണു അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ജമ്മുകശ്മീരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മലയാളി ജവാൻ ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. ഉത്തരവാദക്കേസിൽ പ്രതി സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ മറ്റന്നാൾ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.